మైగ్రేషన్ లాట్ మాత్రం. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളോടൊപ്പം ചേർന്ന് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടത്തുന്ന പ്രസ്താവനകൾ അങ്ങേറ്റം പരിഹാസ്യമായ പ്രസ്താവനയാണ് ശ്രീ പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു ക്രിമിനൽ കേസിലെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്. 2013 സുപ്രീംകോടതി വിധി 2 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഏത് വിധി വന്നാലും നിയമസഭാ സാമാജികനോ ലോക്സഭാ അംഗമോ ഈവൻ MLC പോലും ആ നിമിഷം അയോഗ്യനാക്കപ്പെടും. ഇമ്മീഡിയറ്റ് എഫക്റ്റാണ്, സുപ്രീംകോടതിയുടെ വിധിയാണ്. ഇതിൽ എന്തെങ്കിലും ഒരു പുതുമയില്ല. നേരത്തെ കോൺഗ്രസിൻ്റെയും BJP യുടെയും സമാജ്വാദി പാർട്ടിയുടെയും നേതാക്കൾ ഇതുപോലെ സമാനമായ പല കേസുകളിലും അയോഗ്യരാക്കപ്പെട്ടിട്ടുണ്ട്. ഈ ലോക്സഭയുടെ നടപ്പ് കാലത്ത് തന്നെ, അതുപോലെ കഴിഞ്ഞ ലോക്സഭയുടെ കാലത്തും അതിനു മുമ്പുമെല്ലാം നിരവധി പാർട്ടികളുടെ MPമാരും MLA മാരും ഇന്ത്യയിൽ കോടതി വിധികളെ തുടർന്ന് അയോഗ്യരാക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊരു പുതിയ സംഭവമേ അല്ല, ഇതിനകത്തൊരു രാഷ്ട്രീയവുമില്ല. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കോൺഗ്രസ് നേതാക്കളെക്കാൾ വലിയ ആവേശത്തോടു കൂടിയാണ് ഇന്ന് കേരളത്തിലെ CPM നേതാക്കന്മാർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നു, ഇടതുമുന്നണി കൺവീനർ പ്രസംഗിച്ചു, MA ബേബിയുടെ പ്രസ്താവന വന്നു. വലിയ വാശിയോടുകൂടിയാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട്, അഴിമതിക്കാരനായിട്ടുള്ള ഒരു നേതാവിന് വേണ്ടിയിട്ട്, രാജ്യത്തിനെതിരെ ഇന്ത്യക്ക് പുറത്തു പോയി സംസാരിക്കുന്ന ഒരു നുണയന് വേണ്ടിയിട്ട് ഇവിടെ CPM ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധി നടത്തിയത് ഒരു ജനതയെ മുഴുവൻ ആക്ഷേപിക്കുന്ന പ്രസ്താവനയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു സമുദായത്തെ, നരേന്ദ്രമോദിയോടുള്ള വിരോധം കാരണം ഒരു സമുദായത്തെ മുഴുവൻ അദ്ദേഹത്തെ ആക്ഷേപിച്ചു. അതിനെതിരെയാണ് കേസ് പോയത്. അത് കോടതി ശിക്ഷിച്ചതാണ്. BJPയോ മോദിയോ അല്ല അദ്ദേഹത്തെ ശിക്ഷിച്ചത്, ബഹുമാനപ്പെട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത്. അദ്ദേഹത്തിന് നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാമെന്നല്ലാതെ ഒന്നും സംഭവിക്കാനില്ല. ഈ നാടകം ഇന്ത്യയിലെ ജനങ്ങൾ തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ മേൽക്കോടതികൾ ഈ കോടതി വിധി റദ്ദ് ചെയ്യാതിരുന്നാൽ അതിലേറ്റവും സന്തോഷിക്കുന്നത് മലയാളികളായിരിക്കും, വയനാട്ടിലെ ജനങ്ങളായിരിക്കും. കാരണം വയനാട്ടിലെ ജനങ്ങൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു MPയെ ഇന്ന് ആവശ്യമുണ്ട്. വല്ലപ്പോഴും ആണ്ടിലും ചങ്ക്രാന്തിക്കും ഒരു ദിവസം